ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂടാതെ നോട്ടിഫിക്കേഷൻ ബെല്ലിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണി റെഡിയാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1 കിലോ ചിക്കനാണ്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം 10 മിനിറ്റ് വിനേഗർ ഒഴിച്ച് കഴുകി വെച്ചതിന് ശേഷം എടുത്തതാണ്. അതുപോലെ ചിക്കൻ നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചിക്കൻ നന്നായിട്ട് വരഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്, അത് തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഈ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കട്ടതൈര്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഒരുപാട് എരിവ് ബിരിയാണിക്ക് വേണ്ട, അതുകൊണ്ട് എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ചിക്കനിലേക്ക് നന്നായിട്ട് മസാലകളൊക്കെ പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂർ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെക്കാം. 2 മണിക്കൂർ വെക്കാൻ പറ്റിയില്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും മിനിമം വെക്കാൻ ശ്രദ്ധിക്കണം. എന്നാലേ ചിക്കനിലേക്ക് നന്നായിട്ട് മസാലകളൊക്കെ പിടിക്കത്തുള്ളൂ. അതിനുശേഷം 2 മണിക്കൂറിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് ചിക്കൻ വറുത്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിയുടെ റൈസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ 2.5 കപ്പ് റൈസാണ് എടുത്തേക്കുന്നത്. 1 കിലോ ചിക്കന് ഈ 1 കപ്പിലാണ് 2.5 കപ്പ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് ചെറിയൊരു കഷ്ണം പട്ട, 1 തക്കോലം, 1/5 ഗ്രാമ്പു, 3 ഏലക്ക, 1/4 ടീസ്പൂൺ പെരിഞ്ചീരക്, അതുപോലെ തന്നെ 2 ബേ ലീഫ്. തേങ്ങയുടെ കൊടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പെരിഞ്ചീരകമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് കഴുകി വാരി വെച്ച അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരി ഒന്ന് നെയ്ക്കകത്തിട്ടൊന്ന് വരട്ടിയെടുക്കണം. 2 മിനിറ്റ് ഒന്ന് വരട്ടിയെടുക്കുക. ഇതിപ്പോൾ അരി 2 മിനിറ്റ് ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി നമുക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ ഊറ്റിയെടുക്കുന്ന, അതുകൊണ്ട് വെള്ളം കൂടിയാലും കുഴപ്പമില്ല. അരി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ 1/2 പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് അരിക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നാരങ്ങാനീരൂടെ ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് എണ്ണ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം, അരി വേവാൻ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി, പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇപ്പം ചോറ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാർത്തെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണി ചോറ് റെഡിയാക്കി തുടങ്ങാം. ഈ പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ രണ്ട് ഏലക്ക, രണ്ട് മൂന്ന് ബേ ലീഫ്, ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. പെരിഞ്ചീരകമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ രണ്ട് സവാളയാണ്, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പച്ചമുളക്, ഞാൻ തീ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. സവാള നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്നൊന്ന് വരണ്ടു വരാൻ വേണ്ടി ശകല ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരമുറി ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു ആറേഴ് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് ഗ്രീൻ പീസ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് വെജിറ്റബിൾ ഒന്ന് വേവിച്ചെടുക്കണം. വെജിറ്റബിൾ ഒന്ന് വെന്ത് വരാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പുകൂടെ, വെജിറ്റബിളിന് ആവശ്യമായ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. അടച്ച് വെച്ച് വെജിറ്റബിൾ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം വെജിറ്റബിൾ ഒക്കെ വന്നു നോക്കാം. വെജിറ്റബിൾ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഒരു കാൽ ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച് ചോറുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഞാൻ അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ചിക്കൻ വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് ചിക്കൻ വറുത്തെടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചിക്കൻ വറുക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് തീ ഇട്ടേക്കുന്നത്. ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം. അതിനായിട്ട്
ഇതേപോലെ എല്ലാ ചിക്കനും നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം വറുത്തെടുക്കണം. നമ്മളിപ്പോൾ ചിക്കൻ എല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വറുത്ത ആ എണ്ണയിലേക്ക് തന്നെ ഒരു അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയാണ്. ഒരു അര ടീസ്പൂൺ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 5 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തേങ്ങ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സവാള നന്നായിട്ട് വരട്ടിയെടുക്കണം. ചിക്കൻ വറുത്ത ആ എണ്ണയിൽ തന്നെ വേണം നമ്മൾ ഈ ഒരു മസാല റെഡിയാക്കിയെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു പച്ചമുളക് ചെറുതായിട്ട് ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുക. ശകല ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്നൊന്ന് വരണ്ട് കിട്ടാൻ വേണ്ടിയാണ്. സവാള നന്നായിട്ട് വരട്ടിയെടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു രീതിയിലായിരിക്കണം സവാള വരണ്ട് വരേണ്ടത്. നന്നായിട്ട് സവാള വരട്ടിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞത്. തക്കാളി നന്നായിട്ട് ഉടച്ചെടുക്കണം. നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം തക്കാളി ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടി. ഇപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാല ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ച ബിരിയാണി മസാലയാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. കട്ടത്തൈരാണ്, അധികം പുളിയില്ലാത്ത തൈരാണ്. അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഈ മസാലയ്ക്ക് ഉപ്പ് വല്ലതും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ശകല ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില. മസാല നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നൂടെ ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ച ചിക്കനോട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിലിടുക. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ആ മസാല ചിക്കനിലേക്ക് ആ മസാലയെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത്ര നേരം നമ്മൾ അടച്ചു വെക്കരുത്, അടിച്ചു പിടിച്ചു പോവും. കുറച്ച് നേരം മതി, 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഈ മസാല ഒന്നുകൂടെ ഈ സമയം നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ വല്ലതും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പൊ ചിക്കനിലേക്ക് ആ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കുക. ബിരിയാണി ദം ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ ദോശക്കല്ല് എടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ കത്തിക്കാം. അതൊന്ന് ചൂടായി വരട്ടെ.
എന്താ ചെയ്യാൻ ഇപ്പൊ ഇങ്ങനത്തെ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ ഒരു അരമണിക്കൂർ ഇച്ചിരി നെയ്യ് തേച്ച് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് എടുത്തേക്കുന്നത്. ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ മസാല ഇടുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ച റൈസ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രൈഡ് ഒനിയൻ, ഫ്രൈഡ് ഒനിയൻ ഞാൻ പാക്കറ്റിലെ വാങ്ങിച്ചതാണ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്താലും മതി. കുറച്ച് നെയ്യ്, ഒരുപാട് വേണ്ട, കുറച്ച് മതി. അതുപോലെ തന്നെ കുറച്ച് ബിരിയാണി മസാല, ശകലം ഗരം മസാല. പിന്നെ വേണ്ടത് കാഷ്യൂ നട്ട്, അത് ഞാൻ നെയ്യ്ക്കകത്തെടുത്ത് വറുത്തെടുത്ത് മാറ്റി വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക, അത് നെയ്യ്ക്കകത്ത് വറുത്തെടുത്തതാണ്. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില വേണ്ടവർക്ക് പുതിനയില ചേർത്ത് കൊടുക്കുക, ഞാനിവിടെ പുതിനയില ചേർക്കുന്നില്ല. നമ്മൾ അടുത്ത ലെയർ ബാക്കിയുള്ള മസാല. ഇനി ബാക്കിയുള്ള ചോറൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം ദം ചെയ്ത പോലെ തന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ വെള്ളം കലക്കിയതാണ്. എന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം എടുത്തിട്ട് ശകലം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിനകത്തോട് ശകലം വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുത്താണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു കളറിന് വേണ്ടിയാണ്, ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇപ്പോൾ ബിരിയാണിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ്. ഒരുപാട് വേണ്ട, നമ്മൾ ആദ്യത്തെ ലെയർ ഇടുമ്പം തന്നെ ശകലം മഞ്ഞൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം, ഞാൻ മറന്നുപോയതാണ്. കുറച്ച് ഗരം മസാല, ഫ്രൈഡ് ഒനിയൻ, മല്ലിയില. നമുക്കിതൊരു ഫോയിൽ പേപ്പർ വെച്ചൊന്ന് അടയ്ക്കാം. ഈ ഫോയിൽ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരുപാട് നേരം വേണ്ട, ഒരു 5 മിനിറ്റ് ദം ചെയ്താൽ മതി. എന്നുപറഞ്ഞാൽ അരിയൊക്കെ നന്നായിട്ട് വന്നതാണ്, ചിക്കനും നന്നായിട്ട് വന്നതാണ്. ഒരു 5 മിനിറ്റ്, എന്നിട്ട് ഇന്നൊരു 10-15 മിനിറ്റ് കഴിയാതെ നമ്മൾ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റില്ല. ഒരു 15 മിനിറ്റ് ഇതുപോലെ തന്നെ അടച്ചു വെക്കുക. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ തുറന്നു നോക്കുന്നത്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അല്ല എവിടെയാന്നപ്പാ പോയിന്, എന്തിന്നപ്പാ കഴിച്ചിന്, കുഞ്ഞളന്റെ വീട്ടില് പോയിട്ട് കുടുക്കാച്ചി ബിരിയാണി കഴിച്ചിന്, കുടുക്കാച്ചി ബിരിയാണി കഴിച്ചിന്.